നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം കനപ്പിച്ച് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തുരങ്ക യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി ഹമാസ് ഭീകരരെ, 50 ഭീകരരെ ഇതിനകത്തിട്ട് കൊലപ്പെടുത്തി എന്നുള്ള അവകാശവാദവുമായി ഇസ്രായേൽ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഗാസാമുനമ്പിൽ പിടിമുറുക്കിയ ഇസ്രായേൽ സേന തുരങ്ക യുദ്ധത്തിലൂടെ മുന്നേറുന്നു എന്ന വിവരം നിലവിൽ എല്ലാ മാധ്യമങ്ങളിലും, ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഹമാസിൻ്റെ തുരങ്കങ്ങളൊക്കെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടാണ്, നാമാവശേഷമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മറഞ്ഞിരുന്ന, ഒളിയുദ്ധത്തിലിരുന്ന ഭീകരരെ മുഴുവൻ പുറത്തു കടത്തുന്നതും അതുപോലെ തന്നെ പുകച്ച് പുറത്തു ചാടിച്ച് കൊലപ്പെടുത്തുന്നത്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ ലക്ഷ്യം തന്നെ ഇതായിരുന്നു. ഏത് വിധേനയും തുരങ്കത്തിനകത്തേക്ക് കടന്നു കയറുക, ശേഷം ഭീകരരെ ഇല്ലായ്മ ചെയ്യുക. ഇതുതന്നെയാണ് ഇപ്പോൾ സൈന്യം ചെയ്യുന്നത്. തുരങ്കത്തിൽ പ്രവേശിച്ച് ആക്രമണം നടത്തി പോരുകയാണ്. സൈന്യത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉൾപ്പെടുത്തി ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് വിപുലമായ പരിശോധന ഇസ്രായേൽ സൈന്യം നടത്തുന്നത്. തങ്ങളുടെ സൈനികർക്ക് അപകടം പറ്റാത്ത രീതിയിൽ തന്നെയാണ് എല്ലാ നീക്കങ്ങളും ഒരുക്കുന്നത്. ഒപ്പം എല്ലാ തരത്തിലുമുള്ള സൈനിക സന്നാഹവും യുദ്ധോപകരണങ്ങളും വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സൈനിക ഉപയോഗത്തിന് വേണ്ടി ഏകദേശം 2500 ടൺ ഉപകരണങ്ങളുമായി ഒരു ചരക്ക് കപ്പൽ വ്യാഴാഴ്ച ഇസ്രായേലിലെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം തന്നെ പറയുന്നുണ്ട്. ഗാസയിലെ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി പല തരത്തിലുള്ള നീക്കങ്ങൾ നടത്തും. അതിനുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഉറപ്പാക്കും. 123 ചരക്ക് വിമാനങ്ങളും 7 കപ്പലുകളും 7000 ടണ്ണിലധികം സൈനിക സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇത് മുഴുവൻ താങ്ങാനുള്ള കരുത്ത് ഒരുപക്ഷെ ഹമാസിനുണ്ടാകില്ല. പലസ്തീൻ എന്ന രാജ്യം പോലും ഇല്ലായ്മ ചെയ്യാനുള്ള സൈനിക സന്നാഹം തന്നെയാണ് ഈ ഘട്ടത്തിൽ, സൈനിക സാമഗ്രികൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ പക്കലുള്ളത്. ഭീകരരെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ ഷെല്ലാക്രമണം ശക്തമായി തന്നെ നടത്തിപ്പോരുകയാണ്. വ്യോമമേഖലയിലൂടെയും കരയുദ്ധവും ഒക്കെ തന്നെ കഠിനമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ പടയൊരുക്കം തയ്യാറായിരിക്കുന്നത്. എയ്റ്റ്ലാൻഡിലെ ഒരു സ്കൂളിലേക്ക് സിറിയ റോക്കറ്റ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. അതിനുള്ള മറുപടിയും ഇസ്രായേൽ സേന നൽകിയിരുന്നു. ആക്രമണം നടത്തിയ സംഘടനയെ തിരിച്ചാക്രമിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സിറിയയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെ ഭരണകൂടത്തിനാണെന്നും ഇസ്രായേലിനെതിരെ നടത്തുന്ന എല്ലാ ആക്രമണങ്ങൾക്കും ചുട്ട മറുപടി അതൊട്ടും തന്നെ വൈകാതെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഒറ്റയ്ക്കല്ല, ഒപ്പം തന്നെ സിറിയയിൽ നടന്നിരിക്കുന്ന ഈ സംഭവവും തിരിച്ചടി ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിന്തുണയും വാർത്തയായി മാറിയിട്ടുണ്ടായിരുന്നു. സിറിയയിലെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ ആയുധ കേന്ദ്രത്തിന് നേരെ, ആയുധശാലയ്ക്ക് നേരെയാണ് അമേരിക്കൻ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം നടന്നത്. 9 പേരെ ഇതിൽ കൊലപ്പെടുത്താനായി സാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സേനയ്ക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് സായുധ പിന്തുണ നൽകുന്നത് ഇറാൻ്റെ ഈ ആയുധ കേന്ദ്രങ്ങൾ തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് US. നേരത്തെയും അമേരിക്കൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. അതിനുള്ള വലിയ തിരിച്ചടിയായി തന്നെയാണ് ഇതും നോക്കിക്കാണേണ്ടത്. ആയുധ കേന്ദ്രത്തിന് നേരെ 2 F-15 ഫൈറ്റർ ജെറ്റുകളാണ് ബോംബ് വർഷിച്ചത്. നിമിഷ നേരം കൊണ്ട് തന്നെ എല്ലാം ഭസ്മമാവുകയായിരുന്നു. അമേരിക്കൻ സൈനികർക്ക് നേരെ ഇനി ആക്രമണം നടത്തിയാൽ അതിനു മുൻപ് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു, ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു പാഠം തന്നെയാണ് ഇതിലൂടെ അമേരിക്ക ഇറാന് നൽകുന്നത്. ഇറാൻ നടത്തിയ എല്ലാ ആക്രമണങ്ങൾക്കുമുള്ള മറുപടിയായി തന്നെ ഇതിനെ നോക്കിക്കാണുക എന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും പറഞ്ഞിരിക്കുന്നത്. തങ്ങളെ ലക്ഷ്യം വെച്ച് എന്ത് ആക്രമണങ്ങൾ നടത്തിയാലും അതിനുള്ള തിരിച്ചടി ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വളരെ വേഗത്തിൽ അത് അവസാനിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 17 മുതൽ 40 ആക്രമണങ്ങൾ വരെയാണ് ഇതുവരെ തങ്ങൾക്ക് നേരെ ഉണ്ടായതായി അമേരിക്ക പറയുന്നത്. 45 സൈനികർക്ക് ഇതിൻ്റെ ഭാഗമായി പരിക്ക് സംഭവിച്ചുവെന്നും അമേരിക്ക പറയുന്നു. പ്രതിരോധ സേനയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഒരാക്രമണത്തെയും ഇനി വില കുറച്ച് കാണില്ല എന്നും അതിനെ തടുക്കാൻ അമേരിക്ക സർവ്വസജ്ജമാണെന്നുമുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ യുദ്ധത്തിനിടയിൽ നൽകുന്നത്. കൂടാതെ ആദ്യം തന്നെ പരാമർശിച്ചതുപോലെ തുരങ്കങ്ങളിലൂടെയുള്ള ആക്രമണം ഘടിപ്പിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. ഹമാസിൻ്റെ തുരങ്കങ്ങൾക്ക് 400 കിലോമീറ്ററിലധികം നീളമുണ്ടെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഏകദേശം 500 കിലോമീറ്റർ നീളത്തോളം വളഞ്ഞും തിരിഞ്ഞുമൊക്കെ കിടക്കുന്ന തുരങ്ക ശൃംഖലയാണ് അവർ ഇതിനിടയിൽ, ഇത്രയും കാലത്തിനിടയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. അവിടെ ഭക്ഷണവും കുടിവെള്ളവും ഓക്സിജൻ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് ജനറേറ്ററുകളും മറ്റുമൊക്കെ ഇസ്രായേലി സൈന്യം തുരങ്കത്തിനകത്തു നിന്നും കണ്ടെടുത്തതായി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. സൈന്യത്തിലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം ഗാസയിൽ ഹമാസിൻ്റെ പ്രധാന കേന്ദ്രങ്ങളെ കണ്ടെത്തുകയാണ്. അതിനെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാസയുടെ പല മേഖലകളിലായി 130 തുരങ്കങ്ങളാണ് നിലവിൽ തകർത്തിരിക്കുന്നത്. ഇസ്രായേൽ സേന അങ്ങനെ തുരങ്കങ്ങൾ ഓരോന്നും ലക്ഷ്യം വെച്ച് തന്നെയാണ് മുന്നോട്ട് പായുന്നത്. ഒളിവിൽ കഴിയുന്ന തുരങ്കങ്ങൾ ഏതൊക്കെയെന്നുള്ള
ഒരു കണ്ടതലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തുന്നത് നിരവധി ദുരങ്ങങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണ് ഭീകരർ തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുന്നതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളത് ഗാസാമുനമ്പിലെ സൈനിക നീക്കം വളരെ വിപുലമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഹമാസിൻ്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ തകർത്തെറിയുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഗാസയിൽ ഇതുവരെ 10,812 പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നത് ഗാസ സിറ്റിയിലെ അൽഖുദ്സ ആശുപത്രി പരിസരത്ത് വെടിവെപ്പ് നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 10,000 പേരാണ് ഈ ആശുപത്രിയിൽ അഭയം തേടിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 10 പേരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ 7-ന് ശേഷം വെസ്റ്റ് ബാങ്കിൽ 176 പേര് കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനിടയിൽ തെക്കൻ ഇസ്രായേലിലെ ഏലീലാറ്റ് നഗരത്തിൽ റോക്കറ്റ് ആക്രമണം നടന്നതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തു അതിനുള്ള തിരിച്ചടി നൽകിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഒപ്പം തന്നെ ഈ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്